വക്കീലായിട്ടുള്ള കല്യാണത്തിന് ചേച്ചി തന്നെ പിന്മാറിയത്. അത് നിന്റെ വക്കീലിനോട് തന്നെ ചോദിക്കാറില്ലേ? എന്നെ ഈ നിലയില്ല കഴുത്തിലേക്ക് തള്ളിയിട്ടതിന്റെ കാരണം കൂടി ശ്രീയോട് ചോദിക്കണമെന്ന് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടത്. അത് വക്കീലിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് ചേച്ചിയാണെന്നാ ഞാൻ അറിഞ്ഞത്. അപ്പോ അതിന്റെ കാരണം ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും ചേച്ചിക്കാ. എന്റെ നാവിൽ നിന്ന് ഒരിക്കലും അക്കാര്യം വീഴുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ചേച്ചിയെ കൊണ്ട് ഞാൻ പറയിക്കും ഇപ്പൊ തന്നെ. ഇത് വഴക്കിടേണ്ട സമയമല്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാ പറഞ്ഞു തീർക്കണം. എന്നെ കരുതി പ്ലീസ്. നമ്മുടെ അമ്മയും മുത്തശ്ശനെയൊക്കെ സങ്കടപ്പെടുത്തിയിട്ട് കവച്ചയ്ക്ക് എന്താ നേടാനുള്ളത്? നിന്റെ കാവ്യേച്ചി ഒരിക്കലും ഒന്നും നേടിയിട്ടില്ല മോള്. ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ശ്രീയും എനിക്ക് നഷ്ടപ്പെട്ടേ പറ്റൂ. സമ്മതിക്കല്ല, സമ്മതിക്കല്ല. സ്വയം ദുഃഖപുത്രി ആവാനുള്ള ശ്രമത്തിലാണോ കാവ്യേച്ചി? വക്കീലായിട്ട് ബ്രേക്കപ്പ് ആവാനുള്ള കാരണം ഈ നിമിഷം കാവ്യേച്ചി പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ എല്ലാം അമ്മയോട് പറയും. അമ്മയോട് മാത്രം ആക്കണ്ട, താഴെ പോയി എല്ലാവരുടെയും മുമ്പ് വിളിച്ചു പറ. നിന്റെ വക്കീലിന്റേതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന്. ഒരു വലിയ പൊട്ടിത്തെറിയുടെ അവസാനം നെഞ്ചു പൊത്തി വീഴുന്ന മുത്തശ്ശനെ കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓ എല്ലാവരോടും പോയി പറ. ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ശ്രീയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങളൊന്ന് കാണിക്ക് പ്ലീസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് ഈ നിമിഷം എനിക്ക് ശ്രീയോട് വെറുപ്പ് തോന്നുക. കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം രണ്ടമ്മമാരെ അറിയിക്കണമെന്ന് ഞാൻ ശ്രീയുടെ കാല് പിടിച്ച് പറഞ്ഞതാ. എന്നാ ഇപ്പൊ എന്നെ കുറ്റവാളിയാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ഞാൻ പൊറുക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ശ്രീയെ വിളിക്കാൻ പോവാ. വേണ്ട ചേച്ചി, വക്കീൽ എന്നോട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വിനോദേട്ടനാ പറഞ്ഞത്. മാറു, ശ്രീ അനുവദിക്കാതെ വിനോദ് നിന്നോടൊന്നും പറയില്ല. എന്തായാലും ഇതൊക്കെ ആ വീട്ടിലുള്ളവർ അറിഞ്ഞേ തീരൂ. കാവ്യയ്ക്ക് നിനക്ക് സേതുവാൻ്റിയോട് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് കീർത്തിയോട് പറഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത നാവായതുകൊണ്ട് അവള് കാര്യം ഈസി ആയിട്ട് അങ്ങ് അവതരിപ്പിച്ചോളൂടാ. എടാ, ഈ പ്രശ്നം അവരറിയണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത്, ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നാ. നീ ഒക്കെ നശിപ്പിച്ചു. അവൾക്കുള്ള മറുപടി നീ തന്നെ പറഞ്ഞു. അളിയ, നിനക്ക് വന്ന കോള് ഞാൻ അറ്റൻഡ് ചെയ്യുന്നെങ്ങനെ? അത് നീ തന്നെ അങ്ങ് എടുത്തോ, ഇല്ലെങ്കിൽ കട്ട് ചെയ്തോളാം. നീ എടുക്കുന്നെങ്കിൽ എടുക്ക്, ഇല്ലെങ്കിൽ കട്ട് ചെയ്തോളാം. എല്ലാം നിന്റെ ഇഷ്ടം. ചെയ്തു തന്നതിനൊക്കെ വലിയ ഉപകാരം ശ്രീ, ഒരുപാട് നന്ദിയുണ്ട്. സ്നേഹിച്ചു പോയ കുറ്റത്തിന് ഇതിലും വലിയ ശിക്ഷ തരാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല.
രണ്ട് വിവാഹാലോചനകൾ മനസ്സിനെ വേദനിപ്പിച്ചാണ് കടന്നുപോയതെങ്കിൽ മൂന്നാമത്തേത് മുറിവേൽപ്പിച്ചു. വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. കീർത്തിയോട് സംസാരിച്ച ഞാനല്ല കാവ്യെ. നിങ്ങൾ അനുവദിക്കാതെ നിങ്ങളുടെ കൂട്ടുകാരൻ അവളോടൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു നാടകമായത്. ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമേ നിങ്ങൾ അവളോട് പറഞ്ഞുള്ളൂ. എന്താ അതിന്റെ കാരണം കൂടി പറയാതിരുന്നത്? അതുകൂടി നിങ്ങൾ കീർത്തിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അംഗീകരിക്കുമായിരുന്നു. ആ അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നു. നിങ്ങളുടെ തൻ്റെടും വീറും വാശിയൊക്കെ എന്നും നിയമലംഘകരുടെ മുന്നിൽ മാത്രമാണല്ലോ. കാവ്യനെ എന്ത് വേണമെങ്കിലും പറഞ്ഞ് പരിഹസിച്ചുള്ളൂ. പക്ഷെ ഒന്ന് മാത്രം ഓർത്തു, നമ്മുടെ വിവാഹം നടക്കില്ലെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയുകയില്ല. ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ ആദ്യമായി ബോൾഡായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. നമ്മുടെ വിവാഹം നടന്നിരിക്കും. നാല് മാസം കാത്തിരിക്കാനൊന്നും എനിക്ക് വയ്യ. നാളെ തന്നെ സേതുവന്റിയോട് ഞാൻ സംസാരിക്കാൻ പോവാ. അവിടെ നിങ്ങളുടെ കാത്തിരിപ്പിന് മാത്രമേ വിലയുള്ളൂ. എന്റെ വേദനയും വികാരം എന്താണെന്ന് നിങ്ങൾക്കറിയേ വേണ്ട അല്ലേ? പെണ്ണിന്റെ സമ്മതമില്ലാതെ വീട്ടുകാരുടെ ആശീർവാദത്തോടെ പുരുഷൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ബലമായി എന്നെ വിവാഹം കഴിക്കാന്ന് ശ്രീ കരുതണ്ട. ഞാൻ ഒരു ബലപ്രയോഗത്തിനും വരുന്നില്ല കാവ്യ. ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഞാൻ വല്ലാതെ വൈകിയെന്നുള്ളത് നേര. പക്ഷെ വിവാഹ കാര്യത്തിൽ എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. നീയല്ലാതെ ഇനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വെരി ഗുഡ്. ഇതെന്റെ പ്രതിജ്ഞ. എന്റെ അനിയത്തിമാര് പറഞ്ഞ് ഇന്ന് ഈ രാത്രിയിൽ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുകയെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാ, നമ്മുടെ വിവാഹം നടക്കില്ല. ഇത് എന്റെയും പ്രതിജ്ഞയാ. നിന്റെ പ്രതിജ്ഞ കേട്ട് അവൾ എന്ത് പറഞ്ഞു? ഇന്ന് രാത്രി ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാ അതിന്റെ കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ. അവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ രൂഹം വെച്ച് കീർത്തി നാളെ വീണ്ടും എന്റെ അടുത്ത് വരും. എന്തിനാ കാവ്യ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതെന്ന് എന്നോട് ചോദിക്കും. കീർത്തിയുടെ പേരിലാ പിരിഞ്ഞെന്ന് ഞാൻ അങ്ങ് തുറന്ന് പറയുകയാ. അതോടെ എല്ലാം ക്ലീൻ ക്ലീൻ. കീർത്തി വീട്ടിൽ സംസാരിക്കുന്നു, ചേരേണ്ടവർ തമ്മിൽ ചേരുന്നു. അങ്ങനെ എങ്ങനെ സംഭവിച്ച കൊന്നുകളെ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് പിടിച്ചിട്ടില്ല, ചിലപ്പോ പിടിക്കും.
ആവെ എനിക്ക് നഷ്ടമാകുന്ന പൂർണ്ണമായിട്ട് ബോധ്യം വന്ന നിമിഷത്തിൽ ഞാനൊരു മുഴുഭ്രാന്തനായി തീരും. ഇനി ഇവന് ശരിക്കും വട്ടായ ഇത്രയും വലിയൊരു തീരുമാനം നീ എടുക്കാൻ എന്താ ചേച്ചി കാരണം? നിനക്ക് അത്രമാത്രം വേദനിക്കാനായിട്ട് വക്കീൽ എന്താ നിന്നോട് ചെയ്തത്? ഞാനായിട്ട് പറയില്ല മോളെ, പറയാൻ പാടില്ല. നമ്മുടെ അമ്മയും മുത്തശ്ശനൊക്കെ ഇത് അറിയുമ്പോ എത്രമാത്രം വേദനിക്കും! അത് ഓർക്കുമ്പോ നെഞ്ച് കലങ്ങുവോ? അവരെ ബോധ്യപ്പെടുത്താനുള്ള കാരണം ശ്രീ തന്നെ കണ്ടുപിടിക്കട്ടെ. നിങ്ങളായിട്ട് ഒന്നും പറയരുത്. അമ്മയുടെ മുത്തശ്ശന്റെ മുമ്പിൽ സന്തോഷമായിട്ട് നിൽക്കണം എന്നെ പോലെ. ഞങ്ങളൊന്നും പറയില്ല, പിടിച്ചു നിന്നോളാം. എന്നാലും ഒന്നുകൂടെ ആലോചിക്കണേ കാവ്യച്ചി. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലാന്ന് ചേച്ചി തന്നെയല്ലേ പറയാറ്? ശ്രീകുട്ടി ചേച്ചിയോട് ജീവയുടെ അനിയം ചെയ്തത് എന്തോ വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും അവര് തമ്മിലുള്ള കല്യാണം നടത്താൻ ചേച്ചി ശ്രമിച്ചില്ലേ? അതിലും വലിയ തെറ്റാണോ ശ്രീയേട്ടൻ കാവ്യച്ചോട് ചെയ്തത്? ശിവ ആക്രമിച്ചത് ശ്രീകുട്ടിയുടെ ശരീരത്തെയാ, ശ്രീ തകർത്തത് എന്റെ മനസ്സിനെ. ചേച്ചി കരയല്ലേ? എന്റെ ചേച്ചി ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കും, എനിക്ക് ഉറപ്പാ. ബാ, നമുക്ക് ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട മോളെ, നിങ്ങൾ ചെല്ല. പറ്റില്ല, വന്നേ പറ്റൂ. ചേച്ചിയെ വിടും മോളെ, കുറച്ചേരം കാവ്യച്ച് തനിയിരിക്കട്ടെ. മോളെ നീ ചെല്ല്, ഞാൻ വന്നേക്കാം. അവളിരിക്കുമ്പോ പറയാൻ പറ്റാത്ത കാരണം കൊണ്ടാ ചേച്ചിയും വക്കീലും ബ്രേക്കപ്പ് ആയെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാര്യം എന്ന് വെച്ചാ പറയേ. പറ ചേച്ചി, ഞാൻ വേറെ ആരോടും പറയില്ല. അവളോട് പറഞ്ഞാലും അക്കാര്യം ഞാൻ നിന്നോട് പറയില്ല. കല്ലു അറിഞ്ഞാലും ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യം എന്താണെന്ന് എനിക്കറിയണം. പറയൂ ചേച്ചി, എന്റെ പേരിലാണോ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചത്? വക്കീൽ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെട്ടപ്പോഴൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട്. വക്കീലിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട ബാധ്യത എനിക്കില്ലാന്ന് നിങ്ങളോട് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലാണോ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചേ? അല്ല, ഇതെന്റെ വിധിയാണ്, എന്റെ മാത്രം വിധി. മറ്റാർക്കും ഇതിലൊരു പങ്കുമില്ല. മുമ്പിൽ നിന്ന് മാറും, എനിക്കൊന്ന് കുളിക്കണം. വാഷ്റൂമിലേക്കുള്ള ഈ പോക്ക് പൈപ്പ് തുറന്നിട്ട് കരയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ വിടില്ല. ഈ മുറിയിൽ ഒറ്റയ്ക്കൊന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ?
ശ്രീകുട്ടനെയും കാവ്യയുടെയും കല്യാണത്തിന് മുഹൂർത്തം കുളിക്കുന്ന കാര്യം അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ട് സേതു ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനോട് അഭിപ്രായം ചോദിച്ചില്ലേ സേതു? അച്ഛനോട് ഞാൻ ചോദിച്ചു. ഉടനെ വിവാഹം നടത്തുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്ന് അച്ഛന്റെ അഭിപ്രായം. ശ്രീകുട്ടനെയും കാവ്യയുടെയും കല്യാണത്തിന് മുഹൂർത്തം കുളിക്കുന്ന കാര്യം അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ട് സേതു ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനോട് അഭിപ്രായം ചോദിച്ചില്ലേ സേതു? അച്ഛനോട് ഞാൻ ചോദിച്ചു. ഉടനെ വിവാഹം നടത്തുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്ന് അച്ഛന്റെ അഭിപ്രായം. സഹകരണ ബാങ്കിലെ കടവും പിന്നെ ശ്രീജിത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ തുകയും അടക്കം വലിയൊരു ബാധ്യത ഞങ്ങൾക്കുള്ള കാര്യം ചേച്ചിക്കറിയാലോ. എന്നാലും ലളിതമായൊരു വിവാഹം അധികം കടം വാങ്ങാതെ തന്നെ നടത്താൻ ഇപ്പൊ കഴിയും. അധികം കടമെന്നല്ല, വിവാഹത്തിന് വേണ്ടി സേതുവിന് ഒരു രൂപ പോലും ആരോടും വാങ്ങേണ്ടി വരില്ല. ആ ദേ കാവ്യമോൾ എങ്ങനെ തന്നാ മാത്രം മതി, രണ്ട് കൈ നീട്ടി ഞങ്ങൾ സ്വീകരിച്ചോളാം. അത് വേണ്ട, അങ്ങനെ വെറുതെ എന്റെ കൊച്ചിനെ പറഞ്ഞയക്കുമെന്ന് വിചാരിക്കണ്ട. പിന്നെ കൂത്തമ്പലത്തിലെ സർക്കാർ പരിപാടികൾ നടത്തുന്നതിന്റെ കാശ് ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അതൊരു നല്ല തുകയാവും. അന്തസ്സായിട്ട് വിവാഹം നടത്താൻ അത് മാത്രം മതി. പിന്നെ സ്വർണത്തിന്റെ കാര്യം എന്റെയും മക്കളുടെയും എല്ലാവരുടെയും കൂടെ എടുത്ത് കാവ്യക്ക് കൊടുത്താ കല്യാണത്തിന് വരുന്ന ഒരാളും കുറ്റം പറയാത്ത വധുവായിരിക്കും അവള്. എങ്കിലും മുഹൂർത്തം കുറിക്കാൻ വൈകണ്ട, നാളെ തന്നെ ഞാനും അമ്മയും കൂടി ജോൾസിനെ കാണും. ഇത്ര ധൃതി വെച്ച് കല്യാണം നടത്തണോ? അല്ല, രണ്ടുപേർക്കിപ്പോ ജോലിയൊന്നും ഇല്ലാതിരിക്കല്ലേ? അതൊക്കെ ഒന്ന് ശരിയായിട്ട് പോരെ കല്യാണം. പോരെ മോളെ, മോക്കറിയാൻ വേദ ചില കാരണങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ട്. നാളെ മുഹൂർത്തം കുറിക്കുന്ന കാര്യമൊന്നും നീ നിന്റെ ചേച്ചിമാരോട് പറയരുത്. എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം മുത്തശ്ശൻ കല്യാണ തീയതി പറയും. നാളെ മുഹൂർത്തം കുറിക്കുന്ന കാര്യമൊന്നും നീ നിന്റെ ചേച്ചിമാരോട് പറയരുത്. എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം മുത്തശ്ശൻ കല്യാണ തീയതി പറയും. എന്നാ പിന്നെ ശരി സേതു, നിങ്ങൾ കിടന്നു പോട്ടെ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് ആന്റി. എന്തിനാ അമ്മ ഇടി പിടി നീ കല്യാണം നടത്തുന്നേ? എനിക്കറിയാൻ വയ്യാത്ത എന്ത് പ്രശ്നമായി വീട്ടിലുള്ള? അതിപ്പോ പിന്നെ ശാരദാന്റി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നിനക്കറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. ഏ കാവ്യച്ച് സങ്കടപ്പെട്ടിരിക്കുവെന്ന് മോളല്ലേ അമ്മയോട് പറഞ്ഞത്. ആ സങ്കടം നമുക്ക് മാറ്റണ്ടേ? അതിന് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും മാറും. മോള് കിടന്നോ, പരീക്ഷയല്ലേ, വെളുപ്പങ്കാലത്ത് എഴുന്നേറ്റ് പഠിക്കണം. അമ്മ ഗുളിക കഴിച്ചോ? ഗുളികയോ? അയ്യോ മറന്നുപോയി, ദാണ്ടേ വെള്ളം വരും ഞാൻ കൊണ്ടുവച്ചതാ, കഴിക്കാൻ മറന്നുപോയി. ആ മറക്കും. അമ്മ ചെക്കപ്പിന് പോയോ? ചെക്കപ്പിന് പോയോന്ന്? പിന്നെ പോകാതെ, പോയില്ലെങ്കിൽ നീ എന്നെ ബാക്കി വെച്ചേക്കോ. പിന്നെ ഇക്കാര്യം ചേച്ചിമാരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ. നല്ല കുട്ടി.
നമ്മുടെ വിവാഹം നടക്കില്ല. ഇത് എന്റെയും പ്രതിജ്ഞയാണ്. ശിവ ആക്രമിച്ചത് ശ്രീകുട്ടിയുടെ ശരീരത്തെ, ശ്രീ തകർത്തത് എന്റെ മനസ്സിനെ. നീയും ശ്രീജിത്തും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഒഴിഞ്ഞു മാറുകയല്ല ഇവൾ, നീറിപ്പുകയുകയാണ്.